നിന്നെ ഞാൻ കണ്ടെന്നേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാൻ ഞാനെന്നേ നെഞ്ചിൽ തീർത്തൊരൻ പ്രണയ പ്രപഞ്ചമിതാ ദർശന സർവം സദാ നിൻ സൗരഭം ദർശന എൻ മോഹന സായുജം ഹായ് ഇഷാം, ഇന്നൊരു പ്രത്യേകിച്ചൊരു ഇൻട്രോയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ കൂടെ എന്നുള്ളത് ഇഷാം അബ്ദുൾ വഹാബ് ആണ്. ഇഷാം, അപ്പോൾ ദർശനയുടെ ഒരു വിജയത്തിന് ഒരു കൺഗ്രാറ്റ്സ് ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ, എങ്ങനെയാണ്? ദർശന ഇപ്പോൾ ഒരു ഹിറ്റാണ്, നമ്പർ വൺ ചാർട്ട് ഇടം പിടിച്ചിരിക്കുകയാണ്, യൂട്യൂബിൽ നമ്പർ വൺ, ട്രെൻഡിങ് നമ്പർ വൺ ആണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇഷാമിന് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് ശരത്തെ. കാരണം ഒന്ന്, തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകൻ വിനീതേട്ടനോട് നന്ദി പറയേ പറ്റൂ. കാരണം വിനീതേട്ടനെ പോലുള്ളൊരു ഡയറക്ടർ പൂർണ്ണമായും ഒരു മ്യൂസിക് ഡയറക്ടറിനെ വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കണമെങ്കിൽ അത് ഇറ്റ് മീൻസ് ലിറ്റിൽ ബിറ്റ് ഓഫ് കറേജ്. കാരണം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിൽ പലതും ഇറങ്ങി കുറച്ച് ദിവസം മാത്രം ഓടുകയും അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്യുന്ന സംഗീതത്തിൽ വിനീതേട്ടനുള്ള വിശ്വാസമായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ ദർശന എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ഒരു റിസൾട്ട് വന്നത്. തീർച്ചയായിട്ടും വിനീതേട്ടനോട് നന്ദി പറയണം. എങ്ങനെയായിരുന്നു ഹൃദയത്തിലേക്കൊരു വരവ്? ഹൃദയത്തിലേക്ക് വരുന്നു, ഇപ്പോൾ ഒരു 15 പാട്ടുകൾ ചെയ്യുന്നു, ഒരു വലിയൊരു ടാസ്ക് തന്നെയാണത്. അത് എങ്ങനെയായിരുന്നു, വിനീതേട്ടൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇഷാമി, ഞാൻ ഒരു സൂഫി ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, കഥം പഠ എന്ന് പറഞ്ഞ്. അത് 2015 റിലീസായത്. അപ്പം ആ ആൽബം വിനീതേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായിരുന്നു വിനീതേട്ടൻ്റെ ഇനിഷ്യൽ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ എന്നെ സമീപിക്കാനായിട്ടുള്ള. പിന്നെ ഞാൻ വിനീതേട്ടന് വേണ്ടി തിര എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയിട്ടുണ്ട്, ഷാനിഖാൻ്റെ മ്യൂസിക്കിൽ. ക്യാപ്പുച്ചിനോ സിനിമയിൽ ജാന മേരി ജാന വിനീതേട്ടൻ പാടിയിട്ടുണ്ട് എനിക്ക് വേണ്ടി. അപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു ഭയങ്കര ഫ്രൂട്ട്ഫുള്ളായിട്ട് പോവുമായിരുന്നു. അതിന് മുമ്പ്, ഹൃദയത്തിന് മുമ്പ്, ഓളെ കണ്ടനാൾ എന്ന് പറഞ്ഞൊരു സിനിമ, രണ്ട് പാട്ട് വിനീതേട്ടൻ പാടി ചെന്നൈയിൽ വെച്ച്. അതിന് ശേഷമാണ് ഹൃദയത്തിൻ്റെ വിശേഷം വിനീതേട്ടൻ എൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഹൃദയം സംഭവിച്ചത്. പിന്നെ എൻ്റെ മനസ്സിലെക്കാലവും എനിക്ക് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു വിനീതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം. കാരണം വിനീതേട്ടൻ്റെ ഒരു മ്യൂസീഷ്യനും കൂടെ ആയതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ 15 പാട്ടുണ്ട്. ഇപ്പം വിനീത് ശ്രീനിവാസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും ഷാൻ റഹ്മാനായിരുന്നു മ്യൂസിക്. അതെല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ ഇഷാമിലേക്ക് വരുമ്പോൾ ആളുകൾ വിനീത് ശ്രീനിവാസിൻ്റെ സിനിമ, അപ്പോൾ അതിലെ പാട്ടുകൾ, സിനിമ എന്നുള്ള തന്നെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടും. അപ്പം ഇഷാമിന് ആ പാട്ടുകളിലേക്ക് എത്തുമ്പോൾ 15 പാട്ടുണ്ട്, വളരെ ഹൈ റിസ്ക്കാണ്, ഈ പാട്ടുകളെല്ലാം ആളുകൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻസും ആ പാട്ടുകളോട് എങ്ങനെയായിരുന്നു സമീപനം? തീർച്ചയായിട്ടും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് അന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി കൂടി. അപ്പോൾ അന്ന് പക്ഷേ 9 പാട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് വിനീതേട്ടൻ പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ മാനസികമായി പ്രിപ്പയർഡ് ആയിരുന്നു, ഇങ്ങനെ ഒരു സിനിമ കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രിപ്പറേഷൻ അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ള എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ സിനിമയിലോട്ട് പ്രവേശിച്ചതിന് ശേഷമാണ് എനിക്ക് വിനീതേട്ടൻ്റെ നിന്ന് പഠിക്കാൻ പറ്റിയത്. അപ്പം പിന്നെ ഈ സെക്കൻഡ് ലോക്ക്ഡൗൺ വന്ന സമയത്താണ് വീണ്ടും ഒരു 5-6 പാട്ട് പിന്നെ ആഡ് ചെയ്തത്. അപ്പം ആദ്യം 15 പാട്ട് ഉണ്ടായിരുന്നില്ല? ഇല്ല, ആദ്യം 9 പാട്ടുകളായിരുന്നു, പിന്നെയാണ് അത് 15 പാട്ടായി മാറിയത്. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരിച്ചതാണോ അതോ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്? ഡെഫിനറ്റ്ലി. കാരണം സിനിമയിൽ നമ്മൾ മ്യൂസിക് ചെയ്യുമ്പം ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, ഇപ്പം ദർശന സോങ് ഉൾപ്പെടെ ആ സോങ്ങിൽ ദർശന എന്ന് പറഞ്ഞ വാക്ക് വെക്കുന്നതിൻ്റെ പ്രധാന വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൽ ക്യാരക്ടർ ദർശന ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ദർശന തന്നെയാണ് പാടിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ ആ ക്യാരക്ടറിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഇപ്പോൾ ദർശന ഇറങ്ങി, 1 ഹിറ്റായി, ഇനി ഒരു 14 പാട്ടുണ്ട്. അപ്പം ഈ ഞാനടക്കമുള്ള പ്രേക്ഷകർ വളരെയധികം എന്താ എന്നെ കാത്തിരിക്കുകയാണ്, 14 പാട്ടുകൾ. അപ്പോൾ ബാക്കിയുള്ള പാട്ടുകൾ എന്നായിരിക്കും വരിക, അതിനുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പ്രതീക്ഷകളൊന്നും മനസ്സിൽ വെക്കുന്നില്ല. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ശരത്തെ. ആ സിനിമ വിജയിക്കണം, ആ സിനിമ ഗംഭീരമായ എല്ലാ ആൾക്കാരിലേക്കും നമ്മൾ സിനിമയെ കണ്ട്, ഞാൻ സ്കോർ ചെയ്യുമ്പോൾ സിനിമ കണ്ട് സ്കോർ ചെയ്യുമ്പോഴും പാട്ടുകളുടെ വിഷ്വൽസ് കാണുമ്പോഴും നമുക്ക് കിട്ടിയ ഒരു അനുഭൂതി ഉണ്ടല്ലോ, ആ അനുഭൂതി എല്ലാ വ്യൂവേഴ്സിനും കിട്ടണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ.
ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ഇപ്പം വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ മറ്റ് സംവിധായകനിൽ മാറി സംഗീതം അറിയാം അല്ലെങ്കിൽ പാട്ടുകാരനാണ്, അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു പാട്ട് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടാണ്. സിനിമയ്ക്ക് വരുന്ന സമയത്ത് ആ സംവിധായകന് എന്താണ് വേണ്ടതെന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവ് മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതേ മ്യൂസിക് ഡയറക്ടർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സംവിധായകന് മനസ്സിലാവണം. അതെ, ഈ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സിമ്പിളായിരുന്നു. കാരണം വിനീതേട്ടനും മ്യൂസീഷ്യനാണ്, ഞാനും മ്യൂസീഷ്യനാണ്. അപ്പം പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ സംസാരിക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു സൗണ്ട് ചൂസ് ചെയ്യുമ്പോഴോ ഒരു മെലഡി പോർഷൻ കമ്പോസ് ചെയ്യുമ്പോഴോ ഞാൻ എന്താണ് മനസ്സിലാഗ്രഹിക്കുന്നത് വിനീതേട്ടനും ഓൾറെഡി അത് മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പം രണ്ട് മ്യൂസീഷ്യൻസ് തമ്മിൽ വർക്ക് ചെയ്യുന്നൊരു ഫീലാണ് എനിക്ക് എന്നൊന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിലുപരി വിനീതേട്ടൻ്റെ ഒരു ഒരു വിഷൻ, ഒരു ഒരു വിഷണറി ആയിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ് ഭയങ്കര കമൻഡബിളാണ്. ഇപ്പോൾ പ്രണവ് മോഹൻലാലിന് വേണ്ടിയിട്ടായിരുന്നു ദർശന എന്നുള്ള സോങ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇപ്പം നമ്മളാ സോങ് വന്നു കഴിഞ്ഞപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അതിന് വേറൊരു ലുക്കാണ്, മൊത്തത്തിൽ മാറിപ്പോയി, ആറ്റിറ്റ്യൂഡാണെങ്കിലും എല്ലാം മാറിപ്പോയി, ഭയങ്കര അടിച്ചുപൊളി സ്റ്റൈലാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇത് പ്രണവ് മോഹൻലാലിന് വേണ്ടി ആണ് ഈ പാട്ട് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ മനസ്സ് കണ്ടുകൊണ്ടാണ് ഈ പാട്ട് ചെയ്തത്? ആക്ച്വലി ദർശന സോങ് പൂർണ്ണമായും ദർശനൻ്റെ എന്താ പറയുക, ദർശന ഓൺ ചെയ്യുന്ന ഒരു ട്രാക്കാണ്. അതിൽ പ്രണവ് ഒരു സ്റ്റോറി ടെല്ലിങ് എന്താ പറയുക, ഒരു ആ കഥ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും സിനിമ കാണുമ്പോഴും ഫീൽ ആവുന്നത്. ഒരുപാട് ആൾക്കാരുടെ കഥ പറയുന്നൊരു ഒരു ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഹ്യൂമൻ ബീങ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സിനിമയിൽ മനസ്സിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പ്രണവും ദർശനയും കല്യാണിയാണ് അഭിനയിക്കുന്നതെന്ന് അർത്ഥം. പക്ഷേ അതിലുപരി പ്രണവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴും ആ സിനിമയിൽ പ്രണവ് ഞാൻ ഇനി കൂടുതൽ പറയുമ്പോൾ ആൾക്കാർ പറയും തള്ളുകയാണ്. അപ്പം സിനിമ കണ്ടതിന് ശേഷം ആൾക്കാർ എന്തായാലും അതിൻ്റെ റിസപ്ഷൻ അവരെ തന്നെ പറയുമല്ലോ. പക്ഷേ എനിക്കിപ്പോഴാണ് എക്സൈറ്റ്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്തത്. കാരണം എനിക്ക് എങ്ങനെയും എത്രയും വേഗം ആൾക്കാരിലേക്ക് ഈ സിനിമ വരണമെന്ന് മാത്രം ആഗ്രഹിക്കാം. ഹൃദയത്തിൽ പൃഥ്വിരാജ് ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, പാടിയിട്ടുണ്ട്. അതുപോലെ ചിത്രചേച്ചി, എങ്ങനെയായിരുന്നു പൃഥ്വിരാജിനെ കൊണ്ടൊരു പാട്ട് പഠിക്കാൻ എന്താ തോന്നി, ആരാ അഭിപ്രായം പറഞ്ഞത്? നമ്മൾ ആ സോങ് കമ്പോസ് ചെയ്ത സമയത്ത് ഇനീഷ്യലി തന്നെ ഇങ്ങനെ ഒരു 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 ഡിസ്കഷൻ ഉണ്ടായിരുന്നു. വിനീതേട്ടനും കുറേ ഐഡിയാസ് പറഞ്ഞു, ഞാനും കുറേ ഓപ്ഷൻസ് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു ഒരു ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് വിനീതേട്ടൻ സജസ്റ്റ് ചെയ്തത് നമുക്ക് പൃഥ്വിരാജ് ചേട്ടനെ നോക്കിയാലോ. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡായി. കാരണം പൃഥ്വിരാജ് ചേട്ടന് കുറേ പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വോയിസ് അടിപൊളിയായിരിക്കും എന്നാണ്, അങ്ങനെയാണ് രാജുവേട്ടനെ വിളിച്ചത്. അതൊരു അടിപൊളി പാട്ടായിരിക്കുമോ രാജുവേട്ടൻ പാട്ട്? ലിസ്ണേഴ്സ് തീരുമാനിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിച്ചത് അതൊരു ഏത് ജോണർ ആയിരിക്കും എന്നാണ്. കേൾക്കുമ്പോൾ റിവീൽ ചെയ്യുന്നില്ല. ഒരു ഒരു അപ്പം ഒന്നും റിവീൽ ചെയ്യാണ്ട് ഒരു ട്രാക്ക് കേൾക്കുമ്പം കിട്ടുന്ന ഒരു സർപ്രൈസ്. ഇപ്പൊ ദർശന തന്നെ ആണെങ്കിൽ നമ്മുടെ ആദ്യം നമുക്കൊരു ഇത് ടീസർ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഏത് ജോണർ ആയിരിക്കും നമുക്ക് അറിയത്തില്ല. പെട്ടത് കേട്ടപ്പോ സൂഫി സോങ്സ് വളരെ ഇഷ്ടമാണ്, സൂഫി സോങ്സ് ചെയ്യാറുണ്ട്. അപ്പം ഏതെങ്കിലും സൂഫി സോങ്സ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ സിനിമയിലില്ല. നമ്മൾ ബുള്ളേ ഷാൻ്റെ ഒരു പോയം എടുത്തിട്ടുണ്ട്, സൂഫി പോയിട്ടുണ്ട്. ബുള്ളേ ഷാൻ്റെ ഒരു പോയം നമ്മളെടുത്ത് കമ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സൂഫി സോങ്സ് ഒന്നും ഹൃദയത്തിലല്ല. ഡെഫിനറ്റ്ലി വേണം. കെഹനെ കോ ജശ്നെ ബഹാരാ ഹേ ഇഷ്ക് യേ ദേഖ് കേഹേ രാ ഹേ, കെഹനെ കോ ജശ്നെ ബഹാരാ ഹേ ഇഷ്ക് യേ ദേഖ് കേഹേ രാ ഹേ, ഭൂല സേ ഖുശ്ബൂ ഖഫാ ഖഫാ ഹേ ഗുൽശൻ മേ, ഛുപാ ഹേ കോയി രഞ്ജ് ഫിസാ കേ ചിൽമൻ മേ, സാരേ സഹമ നസാരേ ഹേ സോയേ സോയേ വക്ത് കേ ധാരേ ഹേ, ഓർ ദിൽ മേ കോയി കോയി സി ബാതേ ഹേ, ഹോ കഹനേ കോ ജശ്നെ ബഹാരാ ഹേ ഇഷ്ക് യേ ദേഖ് കേഹേ രാ ഹേ, ഭൂല സേ ഖുശ്ബൂ ഖഫാ ഖഫാ ഹേ ഗുൽശൻ മേ. ഈ പടത്തിലെ കുറച്ച് പാട്ടുകളൊക്കെ തുർക്കിയിൽ നമ്മൾ ദർശന സോങ്ങിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പം ഇതിൽ നമ്മൾ ദുദുക്ക് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്, ബഗ്ലാമ, ഔദ്, കാനൂൻ, കുറേ തെർക്കിഷ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഞാൻ ഈ മ്യൂസീഷ്യൻസിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി ഓൺലൈൻ വഴി റെക്കോർഡ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ ഡയറക്ടർ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് ട്രാവൽ ചെയ്തുകൂടാ, ലോക്ക്ഡൗൺ വരുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഇസ്താൻബുളിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തത്. ഒരു 7 ദിവസം നമ്മൾ അവിടെ പോയി
ഗംഭീര മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളിപ്പോൾ കേൾക്കുന്ന മ്യൂസിക് എല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് ദർശന സോങ്ങിൽ കേൾക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ടർക്കിഷ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അവിടെ ലൈവ് ചെയ്തിട്ട് അത് അതിൻ്റെ അതിലെ കുറച്ച് ക്ലിപ്പിംഗ്സ് ആണ് ടീസറിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇതിലൊരു വലിയൊരു ഇല്ല ഈ റെക്കോർഡിംഗ് മാത്രം മ്യൂസിക്കിന്റെ റെക്കോർഡിംഗിന് വേണ്ടി മാത്രം പോയതാണ്. ഈ ദർശന സോങ്ങിൽ അവസാനം ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അപ്പം ഇത് വാവുണ്ട്. ഞാനും വിനീതേട്ടനും എനിക്ക് തോന്നുന്നു തിരുമേനി കൈതപ്പുറം തിരുമേനി സാറിനെ കാണാൻ കാലിക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ വണ്ടിയിൽ നമ്മൾ ഈ ട്രാക്ക് ഇങ്ങനെ കേൾക്കുമ്പം മനസ്സിൽ നമ്മൾ രണ്ടുപേരുടെ മനസ്സിൽ ഈ സാധനം വന്നു. അത് അപ്പം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഇത് ബഗ്ലാമ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റില് വേണം റെക്കോർഡ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് അങ്ങനെ ഇൻസ്റ്റാം. പക്ഷേ അവർ വായിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു കംപ്ലീറ്റ്ലി ഒരു സറിയലായിട്ടുള്ള എക്സ്പീരിയൻസാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ വാ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഫീലിംഗ് ആണ് അവരുടെ ഇൻസ്ട്രുമെൻറ്റിൽ വരുമ്പോഴേ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ആകെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഓർമ്മകൾ. എ ആർ റഹ്മാൻ്റെ വലിയൊരു ഫാനാണ്. അപ്പം എ ആർ റഹ്മാൻ്റെ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിനൊരു യുണീക്നെസ് ഉണ്ട് എപ്പോഴും. അപ്പം ഹിഷാമിൻ്റെ മ്യൂസിക്കിലും അങ്ങനെ ഒരു യുണീക്നെസ് കൊണ്ടുവരണം എന്ന് ഹിഷാം വിചാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏതൊരു മ്യൂസിക് ഡയറക്ടറിനെയും ആഗ്രഹമായിരിക്കും അവരവരുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളൊരു പാട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ പേരോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറിൻ്റെ പേരോ ആ മ്യൂസിക്കിനായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടേണ്ടത്. അപ്പം വേറെ ഒന്നിൻ്റെയും ഇൻഫ്ലുവൻസ് അല്ലാണ്ട് ആ സോങ് ഷുഡ് സ്റ്റേ. അതിന് മാത്രം എപ്പോഴും ജീവനുണ്ട്. നമ്മളിപ്പോൾ ആദ്യം വരുന്ന സോൾട്ട് മാംഗോ ട്രീലായിരുന്നു. ആ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് അതിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? എനിക്ക് ഫസ്റ്റ് അവസരം തരുന്നത് രാജേഷ് നായർ രാജേഷേട്ടനാണ്. സോൾട്ട് മാംഗോട്ടിൻ്റെ ഡയറക്ടർ. അപ്പം അതിലൂടെയാണ് തുടക്കം വരുന്നത്. ഞാൻ ഒരുപാട് ഞാൻ അങ്ങോട്ട് തന്നെ എല്ലാ സംവിധായകരെയും അപ്രോച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം അതങ്ങനെ തന്നെ വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യണമല്ലോ. അപ്പം മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു എൻ്റെ പാഷൻ. അതുകൊണ്ട് എല്ലാവരെയും സമീപിക്കാറുണ്ടായിരുന്നു. ആ സമീപനത്തിൽ ഏറ്റവും ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്ത പോസിറ്റീവ്ലി രാജശേഖരനായിരുന്നു. അങ്ങനെയാണ് സോൾട്ട് മാംഗോട്രി സംഭവിക്കുന്നതും അതിൽ പാട്ടുകൾ ചെയ്യാൻ റെസ്പോൺസ് പാടാം. കാറ്റും മേലഞ്ചാറ് അപ്പുപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങിപ്പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങിപ്പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങിപ്പറന്നു വന്നേ, കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പുന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ് അപ്പുപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങിപ്പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങിപ്പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങിപ്പറന്നു വന്നേ. ഇനി റിലീസ് ചെയ്യാനുള്ളത് ഉടനെ മധുരം ഫിലിമാണ്. മധുരത്തിൽ ഞാനൊരു നാല് പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് അഹമ്മദ് കബീറിൻ്റെ. അത് ഒ ടി ടി ഫിലിമാണ്. അതും ഭയങ്കര എന്താണ് വെയിറ്റ് ചെയ്യുന്നൊരു ഫിലിമാണ്. ഇല്ല, നമ്മൾ എന്തായാലും മ്യൂസിക്കിന് നമ്മൾ കൊടുക്കേണ്ട ടെക്നിക്കലായിട്ടുള്ള എല്ലാ ഡെഡിക്കേഷനും നമ്മൾ മ്യൂസിക്കിന് കൊടുക്കും. പിന്നെ ഇൻസ്ട്രുമെന്റിൽ എന്തെങ്കിലും മാറ്റം? ഇപ്പോൾ നമുക്ക് ഒരു തിയേറ്റർ എഫക്റ്റ് ഇല്ലല്ലോ. ആ നമുക്ക് കുറേ ഫ്രീക്വൻസീസും കുറേ ശബ്ദങ്ങളൊക്കെ വളരെ അതിൻ്റെ പ്രോമിനൻസ് വല്ലാണ്ട് കുറയും നമ്മളിങ്ങനെയുള്ള ഡിവൈസസിൽ കാണുമ്പോഴേ. നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പം തിയേറ്ററിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. പക്ഷേ മധുരം ഇസ് എനിക്ക് തോന്നുന്നു ഒ ടി ടി ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര ഒരുപാട് സൈലൻസ് ഉള്ള സിനിമയാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഏത് ഡിവൈസിലും ആസ്വദിക്കാൻ പറ്റും ആ സിനിമ. ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയും അങ്ങനെയാണ്. നിന്നെ ഞാൻ കണ്ടെന്നേ, മേഘം പൂക്കൾ പെയ്യുന്നേ, ഒന്നാവാൻ ഞാനെന്നേ, നെഞ്ചിൽ തീർത്തൊരൻ പ്രണയ പ്രപഞ്ചമിത ദർശന, സർവം സദാ നിൻ സൗരവം ദർശന, എൻ മോഹന സായുജ്യം ദർശന, സ്നേഹാമൃതം എന്നിലേക്കു ദർശന. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു സർ. താങ്ക് യു.